ഹായ് ഹലോ ഡിയേസ് വെൽക്കം ടു റെഡ് റൂബി മീഡിയ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമാണ് കേട്ടോ ഈ ഓറി ബിസ്ക്കറ്റൊക്കെ ഇല്ലേ അതൊക്കെ കേട്ടി ആഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് അപ്പോൾ അതാ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് അറിയണ്ടേ വിപ്പിംഗ് പൗഡർ വേണം മിൽക്ക് വേണം പിന്നെ അതുപോലെ സ്ട്രോബെറി സിറപ്പ് വേണം പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വേണം ഷുഗർ ബോൾസ് വേണം ഇതാണ് ഞാൻ ഇതുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൂടുതൽ സംഭവങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് അതൊക്കെ ആകാം കേട്ടോ ഓക്കെ ഇതാ ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം വിപ്പിംഗ് പൗഡർ ആണ് കേട്ടോ ഏത് ബ്രാൻഡും വേണം നിങ്ങൾക്കത് ചൂസ് ചെയ്യാൻ ചിലർക്ക് ചില ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാലും ഇത് വിപ്പ് ചെയ്യാൻ ഞാൻ നൂറ്റമ്പത് മില്ലി ചിൽഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം

ഞാനിത് ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് കേട്ടോ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല സ്റ്റിക്ക് പീക്സ് ആയിട്ടുണ്ട് ഇതുപോലെയാവണം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വിപ്പ് ചെയ്തിട കേട്ടോ എന്നാൽ നമ്മളൊക്കെ ഉണ്ടാക്കണം ആ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ അതുപോലെ നന്നായിട്ട് സെറ്റ് സെറ്റാകാനൊക്കെ പറ്റുള്ളൂ ഇനി ഞാൻ സ്ട്രോബെറി സിറപ്പ് ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതിലിപ്പോൾ അത് ആഡ് ചെയ്യുകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഹെർഷീസിൻ്റെ ആയിട്ടോ എടുത്തിരിക്കുന്നത് ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ആണോ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇതിൻ്റെ ഫ്ലേവർ വേണം അപ്പോൾ സ്ട്രോബെറി സിറപ്പ് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ കൂടുതലായിരിക്കും അതിൻ്റെ ഇത് ഇഷ്ടമായിരിക്കും അതിൻ്റെ ഫ്ലേവർ ഇപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്യുക എന്തായാലും ഞാനിപ്പോൾ ഇത്രത്തോളമാണ് ആഡ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ചെയ്യാം എന്താ ഇനി എന്താ വെച്ചാൽ മെയിൻ മെയിനായിട്ട് നമ്മുടെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ബിസ്ക്കറ്റാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ അതായത് പോലെ കൊച്ചു കൊച്ചു പീസാണ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു കൊച്ചു കൊച്ചു പീസ് ആക്കി ഇതുപോലെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ വെച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡിസൈൻ ചെയ്യലാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാ ഇത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ബിസ്ക്കറ്റ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇനി വേണ്ട നെക്സ്റ്റ് അപ്പോൾ അതാ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് പ്രോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം നാല് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ വേണം അതൊക്കെ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫെസിലിറ്റീസൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ സമയം കൂടുന്നതും കുറയുന്നതൊക്കെ എനിക്ക് എന്തായാലും ഒരു നാല് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വന്നുള്ളൂ നാല് മണിക്കൂർ വെച്ച് വന്നില്ല എന്തായാലും ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റായെന്നൊക്കെ നോക്കാം ഓക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട് അതാത് സെറ്റായെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ജസ്റ്റ് ഷുഗർ ബോൾസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഈ ഷുഗർ ബോൾസ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഷുഗർ ബോൾസ് ഇതിൻ്റെ മോൾ ഇതുപോലെയൊക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം ഓരോരുത്തർക്ക് ചിലപ്പോൾ ഡി ഷുർ ബോൾസ് മാത്രമായിരിക്കുക ചിലപ്പോൾ ചെറിയ മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ ആവട്ടെ എന്തായാലും ഞാൻ ഷുഗർ ബോൾസ് മാത്രമാണ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ എനിക്കിത് കഴിക്കാൻ തോന്നിയിട്ടാണ് ഇപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഓക്കെ ഇതാ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ബൈറ്റാണ് ഓറിയോ സ്ട്രോബെറി ഐസ്ക്രീം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ